നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി വക്രഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങും ഈ ഒരു സമയത്ത് പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും രാജയോഗ ഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളതുമായ കുറച്ച് രാശിക്കാരുണ്ട് ഇവരുടെ എല്ലാ ദോഷങ്ങളും മാറി വളരെയേറെ പ്രയോജനം ലഭിക്കുന്ന ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധ്യമാകും കഴിഞ്ഞ കുറേ നാളുകളായി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആയി കഴിഞ്ഞിരുന്ന ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ് ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെയും തടസ്സം ജോലി നഷ്ടപ്പെടുക കർമ്മ മേഖലയിൽ ശത്രുക്കൾ എതിരാളികൾ ഉണ്ടാകുക എന്ത് കാര്യത്തിന് ഇറങ്ങി അതിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന സമയം എന്നാൽ ശനിയുടെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇനി വന്നു ചേരും ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കഴിഞ്ഞ കുറേ നാളുകളായി ചില നക്ഷത്രജാതകർക്ക് വളരെയേറെ ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെയായിരുന്നു ഇവരെ സംബന്ധിച്ചാണെങ്കിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ ജീവിതം ഒന്ന് കരകയറും എന്ന് കരുതിയെടുത്ത് തന്നെ പലതും അവസാനിക്കുന്നതായ ഘട്ടങ്ങൾ ഇവരെ സംബന്ധിച്ച് വന്നു ചേർന്നിട്ടുണ്ട് അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നക്ഷത്രജാതകരായിരുന്നു ഇടവരാശിക്കാർ ഇടവരാശിക്കാർക്ക് എല്ലാ രീതിയിലും പ്രശ്നങ്ങളായിരുന്നു ഒരു രീതിയിലും ഒരു ഗുണാനുഭവവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല ഭാഗ്യക്കേടുകളുടെ സമയം ദമ്പതികൾ തമ്മിൽ പിണക്കം വിവാഹമോചനത്തിൽ വരെ എത്തേണ്ട സമയം പല രീതിയിലും പലതും അനുഭവിച്ചു ഇടവൻ രാശിക്കാർ എന്നാൽ ഇതൊക്കെ മാറി ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് ഇനി വന്നു ചേരാൻ പോവുകയാണ് ഇടവരാശിയിലെ കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്ര ജാതകർക്ക് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും ഒത്തിരി ഒത്തിരി ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും ഇവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഒരുപാട് ഒരുപാട് ദുഃഖ ദുരിതങ്ങളായിരുന്നു അനുഭവിക്കാൻ ഒന്നുമില്ല കൂടെ നിന്നവർ പോലും പല പ്രാവശ്യം ഇവരെ വഞ്ചിച്ചിട്ടുണ്ട് ആരെ അമിതമായി വിശ്വസിച്ചിട്ടുണ്ടോ അവരിൽ നിന്നുമൊക്കെ ക്രൂരമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന ജീവിതം പെട്ടെന്നൊരു തടസ്സം സംഭവിച്ചതുപോലെ ഒരു രണ്ട് മൂന്ന് വർഷക്കാലമായി ഇവർക്കിനി കാലക്കേടിൻ്റെ അങ്ങേയറ്റം ഒരു രീതിയിലും ഒരു ഗുണാനുഭവവും ലഭിക്കുന്നില്ല എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടോ അവിടെയൊക്കെ ഇവർക്ക് ഒരുപാട് ഒരുപാട് തടസ്സങ്ങളായിരുന്നു പ്രശ്നങ്ങളായിരുന്നു അതൊക്കെ മാറി ഇടവൻ രാശിക്കാർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇനി രാജയോഗത്തിൻ്റെ സമയമാണ് തൊഴിൽ മേഖലയിൽ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് വിവാഹ കാര്യത്തിൽ തടസ്സങ്ങളായിരുന്നു ആരെ പൂർണ്ണമായി വിശ്വസിച്ചോ അവരിൽ നിന്നോ ഒക്കെ വഞ്ചന അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെയേറെ മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒൻപതിലെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർ പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗം വന്നു ചേരുകയും ചെയ്യും ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും പൂർണ്ണമായ ഒരു ഫലം അറിയുന്നതിന് ഇവരുടെ ജാതകം തന്നെ പരിശോധിക്കണം അങ്ങനെ ജാതകം പരിശോധിച്ച് പൂർണ്ണമായ ഒരു ഫലം അറിയുവാൻ സാധിക്കും ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുകയാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ നേട്ടം വന്നു അമ്മ ഭദ്രകാളിയുടെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരും അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ മാറുന്നു ഇനി ഇവർക്ക് ഉത്തമമായ ഒരു കാലഘട്ടമാണ് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ പല ഭാഗത്തു നിന്നായി ഇവർക്ക് വന്നു ചേരും വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇടവൻ രാശിക്കാർ എത്തിയിരിക്കുന്നത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും എല്ലാ ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും ധാരാളം യോഗാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത മൂന്ന് നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ദേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അന്നപൂർണീശ്വരിയും അഭിഷ്ടപരധായി ത്രിപുരസുന്ദരിയും പ്രകളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ലഭിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർക്ക് പുനർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും കർക്കിടക കൂറുകാർക്ക് സമയം മാറുകയാണ് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ ഇവരിലുണ്ടായിരുന്നു അതുപോലെ ധാരാളം അബദ്ധങ്ങൾ ഇവർക്ക് പറ്റിയിട്ടുണ്ട് പലരെയും വിശ്വസിച്ചിട്ടുണ്ട് ആ വിശ്വസിച്ചവരൊക്കെ ഇവരെ ചതിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ സമയം മാറുകയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ധനധാന്യ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഇഷ്ടജനങ്ങളുടെ വിയോഗം മൂലമുള്ള വിഷമം ഇവർക്കുണ്ടായിട്ടുണ്ട് തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോവുക ഒരു കാര്യവും പറ്റില്ല എന്ന് കരുതരുത് ഗൃഹനിർമ്മാണം ആരംഭിക്കും അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും അത്രയേറെ ഒരു നല്ല സമയത്തിലേക്കാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി ഉണ്ടാകുന്നത് ഇവരുടെ സങ്കല്പത്തിൽ ഇവർ കുതിച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഒരുപാട് ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ഇവർ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കുന്ന കാര്യത്തിൽ പോലും അബദ്ധങ്ങളാണ് പറ്റിയിട്ടുള്ളത് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേട്ടേണ്ട അവസ്ഥ വരെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു ആഗ്രഹങ്ങൾ ഒന്നും നടക്കാതെ പോകുന്നു ഈ അടുത്ത കാലത്തായി ഇവർക്ക് ഒരു കാര്യത്തിലും ഒരു ഒരു ഗുണാനുഭവവും ലഭിക്കുന്നില്ല എന്നാൽ ഇനി അങ്ങോട്ട് മാറ്റത്തിൻ്റെ സമയമാണ് ഇവരെ സംബന്ധിച്ച് നല്ല നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അതിൽ പ്രധാനപ്പെട്ടത് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നു വസ്തുവകകൾ വാങ്ങാൻ കഴിയുന്നു അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ വാങ്ങാൻ വാങ്ങിയിട്ട് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നങ്ങൾ കൂടി ഇവർക്കുണ്ട് ചിലർ വസ്തു വാങ്ങാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്നു വിദേശത്തൊക്കെ നിൽക്കുന്നവർ നാട്ടിൽ വരണമെന്നാഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോകുന്നു പല രീതിയിലും പ്രശ്നം കർമ്മ പ്രശ്നം ജോലിയുടെ കാര്യത്തിൽ പ്രശ്നം ഈശ്വരാധീനം വർദ്ധിക്കേണ്ട സമയത്ത് ഈശ്വരാധീനം ഇല്ലാതെ പോകുന്നു മുടങ്ങുന്നു എല്ലാ കാര്യത്തിലും തടസ്സമായി നിൽക്കുന്നു ഈ നക്ഷത്രജാതകർക്ക് എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയൊൻപതിന് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പല പ്രശ്നങ്ങളിൽ നിന്നും ഈ നക്ഷത്രജാതകർക്ക് മോചനം ലഭിക്കുകയും ഇവർ രക്ഷപ്പെടുകയും ചെയ്യും ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും ഇനി ഇവർക്ക് സങ്കടപ്പെടേണ്ട ആവശ്യം വരില്ല അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ഇവർക്ക് സമൃദ്ധിയുടെ കാലഘട്ടമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ദാമ്പത്യ ബന്ധത്തിൽ പോലും വളരെയേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ ആ പ്രശ്നങ്ങളൊക്കെ മാറുകയാണ് സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളേശങ്ങളൊക്കെ മാറി ഒരുപാട് 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 ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ ഒരുപാട് വന്നു ചേരും ഒരു ഉത്തമമായ ഗുണഫലങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും ഉറപ്പാണ് ആദ്യ ഭദ്രകാളി അമ്മയുടെ അനുഭവം നിങ്ങളിൽ വന്നു ചേരും നല്ലൊരു അനുഭവം അമ്മ നിങ്ങൾക്ക് നൽകും അതുപോലെ മുത്തുമാരിയമ്മ അമ്മയുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം ഇനിയൊരു സമയത്ത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഉറപ്പാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും നന്മകൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോവുകയാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്ര ജാതകർ ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് മകരക്കൂറുകാർ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഒൻപതിന് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് സമൃദ്ധിയാണ് ഫലം അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഒരുപാട് 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 പ്രശ്നങ്ങളായിരുന്നു സന്താന ഭാഗ്യത്തിനായി ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ ഇതൊക്കെ മുടങ്ങിപ്പോകുന്നു ഇവർക്കൊക്കെ അത് നടന്നു കിട്ടുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സമയമാണ് അപ്രതീക്ഷിതമായ ഭാഗ്യം വന്നു ചേരുന്നു പൂർണ്ണമായും നിങ്ങളുടെ ജാതകം പരിശോധിക്കണം ജാതകം പരിശോധിച്ചാൽ പൂർണ്ണമായ ഫലം അറിയാൻ സാധിക്കും അങ്ങനെ ജാതകത്തിലുള്ള ഫലം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്കൊരു അപ്രതീക്ഷിതമായ ഭാഗ്യം വന്നു ചേരും നല്ലൊരു വിവാഹയോഗം വന്നു ചേരും സ്വന്തം ജനന സമയം കൂടി പരിശോധിച്ച് മുന്നോട്ട് പോകണം ജനന സമയത്തെ അനുസരിച്ചുള്ള ജാതകം പരിശോധിച്ച് ഫലങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായും വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് വരാൻ പോകുന്നത് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്നു ഒരുപാട് 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 സന്തോഷങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും വന്നു ചേരും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒത്തിരി ഒത്തിരി ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രജാതകരിൽ ഇവർ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് ഒന്നൊഴിയുമ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ വന്നുകൊണ്ടേയിരിക്കും ജോലി വരെ നഷ്ടപ്പെട്ട അവസ്ഥ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും വന്നിട്ടുണ്ട് തൊഴിൽ മേഖലയിൽ നഷ്ടം വിവാഹ കാര്യത്തിൽ തടസ്സം ആരെ പൂർണ്ണമായി വിശ്വസിച്ച് അവരിൽ നിന്നുമൊക്കെ വഞ്ചന വന്നിട്ടുള്ള അവസ്ഥ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ പറയേ വേണ്ട സാമ്പത്തികമായി ഒരുപാട് ഒരുപാട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന സമയം വളരെ വലിയ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥ നമ്മൾ കേട്ടിട്ടില്ലേ ചിലരെ സംബന്ധിച്ച് നല്ല ഹൈൽ നിൽക്കും പെട്ടെന്നായിരിക്കും ഒരു ഒരു താഴ്ച താഴേക്ക് ഒറ്റ ഒരു വീഴ്ചയാണ് അത് സാമ്പത്തികമായും മാനസികമായും ഒക്കെ ഇവരെ തളർത്തും ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നിങ്ങനെ കരുതി കരുതിയിരിക്കും പക്ഷേ ഒരിക്കലും അത് ശരിയാകാൻ പോകുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് ഉത്തമമായ കാലഘട്ടമാണ് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയും അത്രയേറെ ഭാഗ്യവും നല്ല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്നു അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ ഒത്തിരി നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അമ്മ ഭദ്രകാളിയുടെയും അമ്മ മുത്തുമാരി അമ്മയുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം